ഞങ്ങള് വീട്ടിലിരുന്നപ്പോ ഒരു കോൾ വന്നു, പെട്ടെന്ന് എയർപോർട്ടിൽ വരാം. എയർപോർട്ടിൽ വന്ന പാര് ഡാനിച്ച ഡാനിച്ച വിളിച്ചു എയർപോർട്ടിൽ വരാം. ഷടപടേ ഷടപടായിരുന്നു. രാജാവിന്റെ വരവിനായി ജനങ്ങൾ കാത്തു. ഒടുവിലാ ദിവസം വന്നെത്തി. രാജാവ് തിരിച്ചു. നമുക്കൊരു സർപ്രൈസ് ലവ് ലെറ്റർ വന്നിട്ടുണ്ട്. എനിക്കുള്ളതല്ല, ആർക്കുള്ളതാണെന്ന് നമുക്ക് പിന്നെ പറയാം. അത് പിന്നെ പറയാം. ഗൈസ് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ. ഇതിനകത്ത് അത്രയ്ക്കും പ്രിയപ്പെട്ട ഒരു സാധനമാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിന് വേണ്ടിട്ട് നിങ്ങൾ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യൂ. ഗൈസ് ലാസ്റ്റ് നമ്മൾ ഇത് റിവീൽ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾക്ക് December 31st തൊട്ട് January 7th വരെ ഇവിടെ ലീവ് ആണ്, ഹോളിഡേ. അപ്പൊ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ പോയി വ്ളോഗ് എടുക്കാം. ഇവിടുത്തെ കലണ്ടറിൽ ക്രിസ്മസ് January 7th ഇന്നല്ല. പക്ഷെ ഇന്ന് വേൾഡ് വൈഡ് എല്ലാരും ആഘോഷിക്കും പോലെ ഇവർ ആഘോഷിക്കും, പക്ഷെ ഭയങ്കരമായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പള്ളിയിൽ പോയി വേൾഡ് വൈഡ് ആഘോഷിക്കും. പാർലമെന്റ് ഓഫ് ജോർജിയ, പാർലമെന്റ് ജോർജിയ അടുത്താണ് ഇവിടെ ഉള്ള ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ. ക്രിസ്മസ് ട്രീ ഉണ്ട് ഇവിടെയില്ലേ? ക്രിസ്മസ് ട്രീ ഒന്നും കാണാനില്ല, നമ്മുടെ പുൽക്കൂട് കാണാനില്ല, ഒരു വണ്ണാങ്കട്ടി എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ മതി, സാധിച്ചേരും. തന്നെടി ജോർജിയൻ പാത്രം കണ്ടിരുന്ന ഒരു ക്രിസ്മസ് പാപ്പയാണ്, പേര് സക്രത്താലോ പാപ്പ. ഗൈസ് അവസാനം നമ്മള് വീട്ടിലെത്തി. താഴെ അവരെ എഴുന്നേൽപ്പിക്കാൻ വയ്യാത്തോണ്ട് നമ്മള് മുകളിൽ വന്ന് രാവിലെ അവര് കാണും. ഗൈസ് ഡാനിച്ച എവിടെ കിടന്നു? എപ്പോഴും വന്നിട്ട് സർപ്രൈസ് അല്ലേ കൊടുക്കുന്നത്, അതുകൊണ്ട് മാറ്റി പിടിക്കാൻ രാവിലെ ഒരു കാറ്റിലുമായി കനരാതെ ഒരു വീർപ്പിലുമായി കരളെ കുളിരായ കിനാവേ വന്ന് നമ്മളെയോ നട്ടിപ്പിച്ച് എല്ലാവരെയും നട്ടിപ്പിച്ച് കഴിച്ചു. ഇത് കാണുന്ന എല്ലാരും നട്ടും കഴിച്ചു. സാധനം കൊണ്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ബാക്കി കാണുന്ന എന്തെന്നല്ലേ വിചാരിക്കുന്നത്? അതാണ് സർപ്രൈസ്. ഓക്കേ ഗൈസ്, നമ്മൾ പോണേണ്ടി ഔട്ട്ഫിറ്റ് നോക്കാം. മുടി ഒഴിച്ച് ബാക്കിയെല്ലാം കൊള്ളാം, മുടി മാത്രം. മുടി എപ്പോഴും മോണിംഗിൽ കെട്ടിയെങ്കിൽ വയ്യ. പക്ഷെ ന്യൂ ഇയർ ആയിട്ട് എന്താ പരിപാടി? ന്യൂ ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്? വീട്ടിൽ പോയാലോ തിരിച്ച്? ഈ വൈബാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത് ഗൈസ്. ഈ ജിത്തോ ചാനലിലെ ഒരു 2 മണിക്കൂർ മുന്നേ എന്റെ അടുത്ത് പറഞ്ഞ റെഡി ആവാൻ, ഞാൻ ഈ വേഷമൊക്കെ കെട്ടി ഇരുന്ന് എന്നിട്ട് പറയുന്നത് നമുക്ക് രാത്രി പോവാം. എനിക്ക് ഒരു വില തറ ജിത്തോ ചാനൽ ചൂടായി മനസ്സൊന്ന് പൊളിഞ്ഞ്. അപ്പൊ ഒരു BGM എനിക്ക് വാട്സപ്പിൽ അയക്കണ് വിങ്ങും നെഞ്ച്. അത് ടാക്ടിക്കൽ മൂവ് ആണ്. ഓരോ വിങ്ങും നെഞ്ചുടുക്കിൽ താളമില്ല. അങ്ങനെ നമ്മള് ന്യൂ ഇയർ ആയിട്ട് നമ്മൾ സിറ്റിയിൽ പോവാൻ പോണ്. അടിച്ചു പൊളിക്കാൻ തന്നെ വേറെ എന്തിന്? അപ്പൊ വാവയും ഉണ്ട് നമ്മുടെ കൂടെ. 2023 ഫുള്ള് കിടിലായിരുന്നല്ലോ ഗൈസ്. 2024 എങ്ങനെ ആകുമെന്ന് അറിയത്തില്ലായിരുന്നു. ഡാനിച്ച വന്നപ്പോ ഒരു കിട്ടുള്ള സാധനം കൊണ്ടുവന്ന ഗൈസ് 2024 നമ്മൾ നെട്ടിച്ച്. 2023 ഫുള്ള് കിടുക്കാച്ചിയായിരുന്നു. നമ്മള് പുതിയ സ്റ്റുഡിയോ വെച്ച് അവാർഡുകൾ കിട്ടി. എത്ര 2 അവാർഡ് സ്റ്റുഡിയോ നമ്മള് 4 മില്യൺ ആയി ഗൈസ്. 4 മില്യൺ ആ കൊറേ ഉണ്ടായിരുന്നു ഗൈസ്. അതുപോലെ നമ്മൾ 2024 എങ്ങനെ ആവുമെന്ന് അറിയത്തില്ലായിരുന്നു. ഇങ്ങനെ ഡാനിച്ച ഒരു വലിയ സർപ്രൈസ് ആയിട്ട് വന്നു ഗൈസ്. ഈ ഒരു ബിസ്റ്റ് നടത്തുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ വർഷം ഞാൻ കൊടുക്കാൻ വെച്ചിരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ്. ഓക്കെ ഗൈസ്, മാഞ്ചസ്റ്റർ സിറ്റിയുടെ എല്ലാ പ്ലേയേഴ്സിന്റെ സൈൻ ഉണ്ട് ഈ ടീഷർട്ടിന്. ഈ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫുൾ ബുക്കിംഗ്സ് ഡാനിച്ചാനാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ആക്ച്വലി ഡാനിച്ചാൻ എല്ലാ പ്ലേയേഴ്സിനെയും കാണാൻ പറ്റുന്ന ചാൻസ് ഉണ്ട്. ഡാനിച്ചാൻ എല്ലാ സൈനും മേടിച്ച് നമ്മുടെ വീട്ടിൽ വെക്കാണ്. ഇതുപോലെ സാധനം നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റും ഗൈസ്. ഇതേപോലെ ഒരു സാധനം അത് അടുത്ത വർഷം ആവുമായിരിക്കും അല്ലേ? മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഫുൾ സൈൻ. എന്റെ നെഞ്ചാകെ നീയല്ലേ.
വന്ന് ഡാനിച്ചാന്റെ കമ്പനിയിൽ പോയപ്പോ അവിടെ ഫ്രണ്ടിൽ വലുതായിട്ട് ഇരുന്നപ്പോ ഡാനിച്ചാന്ന് പറയൂ വീട്ടിൽ വെക്കണം. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഗൈസ് എന്റെ ഉന്മാദം നീയല്ലേ. ഡാനിഷ് ആണ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ടീം ഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് അവരുടെ ഹോട്ടൽസും ഫുള്ളും. അപ്പോൾ ഡാനിഷ് ആണ് അവിടെ പോയപ്പോൾ അവർ സൗദിയിൽ ഉണ്ടായിരുന്നു, മറ്റേ ഫിഫയുടെ എന്ത് മാച്ചായിരുന്നു, ക്ലബ് മാച്ചല്ലേ, ക്ലബ് മാച്ചിന് അവരവിടെ ഉണ്ടായിരുന്നു. അവർ ഒരാഴ്ച ഉണ്ടായിരുന്നു. ഞാൻ 11 ദിവസം സൗദി. അവരുടെ ഫുൾ കാര്യം ഡാനിഷ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ പെപ് ഗാർഡുകളൊക്കെ ഇങ്ങനെ അടുത്തൂടെയൊക്കെ വന്നപ്പോൾ ഡാനിഷ് ആണ് ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഒന്നല്ല രണ്ടെണ്ണം ഇരിക്കും. ഞാൻ ചുമ്മാ പോയിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ എനിക്കൊരു സൈൻ വേണം. അപ്പൊ ടീമിന്റെ ഒരു ലീഡ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരി പറഞ്ഞ് ഓക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഐ മീൻ അവർക്ക് പ്രോട്ടോകോൾ ഉണ്ട്. ഞാൻ കുറെ നാളെ വെയിറ്റ് ചെയ്ത്, ഐ മീൻ ഒരാഴ്ച ഞാൻ വെയിറ്റ് ചെയ്ത്, ലാസ്റ്റ് ഡേ അവർ പോകുന്നതിന് അന്ന് എന്നെ അവരെ വിളിച്ചിട്ട് പോയി അവരുടെ കിറ്റ് റൂമിൻ്റെ അകത്ത് പോയിട്ട്. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, അത് ഭയങ്കര പ്രോട്ടോകോളാണ്. അപ്പോൾ അവരുടെ അവരുടെ കിറ്റ് റൂമിൻ്റെ അകത്ത് പോയിട്ട് ഞാൻ ഓരോ ആളുടെ നിങ്ങളുടെ സിഗ്നേച്ചർ എടുക്കുമ്പോൾ എൻ്റെ മൈൻഡില്ല അമ്മ സീനായിരുന്നു. നമുക്ക് ആദ്യം ഇവിടെ ഒരു ക്രിസ്മസ് സ്ട്രീറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ കാണിച്ചു തരാം, പിന്നെ ഒരു ചിമ്മിനി കേക്ക് വാങ്ങിച്ചു തരാം. ഇന്നലെ പോയായിരുന്നു, അതിപ്പോ ഞാൻ പറഞ്ഞെടുത്ത് പോകാൻ വേണ്ടി. പക്ഷെ നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണിച്ചു കൊടുക്കണം. അരി പോവാം. നിങ്ങൾക്ക് എന്തൊക്കെ ഭാഗ്യമാണ്, നിങ്ങൾക്ക് ഇന്ത്യയിലുള്ള ഞങ്ങളുടെ ന്യൂ ഇയർ കാണാം, ജോർജിയയിലൂടെ ഞങ്ങളുടെ ന്യൂ ഇയർ കാണാം, ഡാനിച്ചാന്റെ അവിടെ കാണാൻ പറ്റില്ല. ഡാനിച്ചായി അതവിടുത്തെ വീട്ടിൽ വന്നിരിക്കുന്നു. ഡാനിച്ച നമ്മളത് പറഞ്ഞു പോലും ഇല്ല. ഡാനിച്ച നമ്മളല്ലേ പുറത്ത്. സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ അഷ്ടനായതല്ലേ, അവരില്ലാതെ ഞാൻ കുറക്കുള്ള സെറ്റാക്കാന്ന്. നിങ്ങും നെഞ്ചൊടുക്കിൽ, നിങ്ങും നെഞ്ചൊടുക്കിൽ തിരയാ താളമില്ല. ഇനി വെങ്ങും വേണ്ട, ഇനി ന്യൂ ഇയർ ആണ്. ഞാൻ ജിത്തോചാനെയാണ് സ്വാഗതം ചെയ്യേണ്ടത്. സംഭവം ഞാൻ ഇന്നലെ വന്ന്. ഞാൻ അങ്ങനെ സാന്റാ ക്ലോസ് ആയിട്ട് ഇറങ്ങട്ടോ. ഞാൻ ലോഞ്ചിൽ ഇരിക്കും, ഞാൻ ചില വർക്ക് ചെയ്തിട്ടിരിക്കും. ഡേ ആൽവാരസ് ഇല്ലേ, ആൽവാരസ് ഹാലൻഡ് ഇമ്മൊരു തൊട്ടടുത്ത് സോഫയിൽ വന്നിട്ടിങ്ങനെ കിടക്കും. അതായത് ഇത് നമ്മളിപ്പോ പറയുന്നില്ലേ, അവരുടെ ബ്രാൻഡിങ് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബ്രാൻഡിങ് കളയാതിരിക്കാൻ വേണ്ടിട്ട് ആ കൺട്രി അറേഞ്ച് ചെയ്യുന്നത്, പിന്നെ സ്പെഷ്യൽ സിയാരി, പിന്നെ ക്ലബിന്റെ സെക്യൂരിറ്റീസ് ഉണ്ടോ, അത് അവര് സമ്മതിക്കത്തില്ല. ഇത് അവര് പോകുന്നതിന്റെ അന്ന് തന്നെ വിളിച്ചു തന്നു സാധനം. ഇതും ഞങ്ങളെ ഞങ്ങളുടെ പുതിയ വീട്ടിൽ വെക്കുന്നതാണ്. മാഞ്ചസ്റ്റർ സിറ്റി വെൽക്കം ടു ചാമ്പ്യൻസ്. പോയ സമയത്ത് അവരെനിക്ക് ഒരു ഗിഫ്റ്റ് തന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവന്മാർക്ക് ഇത് കൊടുക്കാന്ന് വിചാരിച്ചു. ഓ ഫിഫ വേൾഡ് കപ്പ് സൗദി അറേബ്യ, ഇതൊക്കെ വീട്ടിലിരിക്കുന്ന ഒരു ഗത്ത് തന്നെ അല്ലേ. മുട്ടായി വരെ ഉണ്ട് ഗൈസ്, അതുപോലെ ഡാനിയേഷൻ നമുക്ക് വേണ്ടി കൊണ്ടുവന്നു. ഇനിയുള്ള ദിവസങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ജിത്തോചാനെ ചിമ്മിനി കേക്ക് കഴിക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി, അരമണിക്കൂറായി നടത്തമാണ്. ചിമ്മിനിക്ക് കഴിക്കുന്നതിന് മാറ്റി നമ്മൾ കഴിച്ചാൽ ദഹിക്കണം. ഇതറിയാന്നുള്ള പിള്ളേർക്ക് ഭയങ്കര ഫണ്ണായിരിക്കും, അറിയാത്ത പിള്ളേർ ചറുക്കടിച്ച് വീഴത്തേ. അറിയാത്ത പിള്ളേർക്കാണ് ഫണ്ണുള്ളത്. ഞങ്ങള് ഇവിടെ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഇത് അനന്ത്വച്ചാച്ചന്റെ പപ്പയുടെ ഫ്രണ്ടിന്റെ വീടും, ഡാനിയേച്ചാന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെയും എന്റെ പപ്പന്റെ ക്ലോസ് ഫ്രണ്ട്സിന്റെയും ഞങ്ങളുടെ പപ്പൻ പപ്പയുടെ ക്ലോസ് ഫ്രണ്ട്സിന്റെ എല്ലാരും. ഈ മുടി വളർത്തിയ ചേട്ടനാണ് എന്റെ ഫ്രണ്ട്, മുടി വളർത്തിയ ചേട്ടന്റെ വൈഫിന്റെ ഞങ്ങളുടെ എല്ലാ വീഡിയോ നോക്കിയിട്ട് രാജാട്ട് ഓരോ സമയം വിളിച്ചു പറയാം, ഇത് ശരിയായില്ല, അത് ശരിയായില്ല, ഇത് നന്നായിട്ടുണ്ടായിരുന്നു, അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. രാജാട്ട് ഒരു നല്ലൊരു വെൽവിഷർ ആണ്, അതുകൊണ്ട് ഇന്ന് രാജാട്ടൻ പറയണ പോലെ വീഡിയോ ചെയ്യും. ചില സ്ഥലങ്ങളില് നമ്മള് രാവിലെ ഒന്ന് നല്ല ഫോട്ടോസ് ഇട്ടു, ചില സ്ഥലങ്ങളിൽ രാത്രി ഒന്ന് നല്ല ഫോട്ടോസ് ഇട്ടു, നമ്മുടെ ആയിരിക്കില്ല ഫോട്ടോസ്, ബാക്കിയുള്ളതായിരിക്കും നമ്മൾ ഇരുണ്ടിരിക്കും. ചിമ്മിനി കേക്ക് നമ്പർ 2 ലേ, മൈ ബ്രദർ സ്പോയിലിംഗ് മീ.
അത്യാവശ്യം പെൺകുട്ടികൾക്ക് ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ബ്രദറാണ് ഞാൻ. നമ്മുടെ ലെറ്റർ വായിക്കാൻ സമയമായിരിക്കുന്നു. ഇതാർക്കുള്ളതാണ്? ഞാൻ പറഞ്ഞത് ആർക്കുള്ളതാണ്? അഖില എത്രയും പഠിക്കുന്നു. അത് മാറ്റി, അത് എന്തിനെങ്കിലും കാണും. ഇത് ജോഷുവക്കാണല്ലോ. ഹായ് ജോഷുവ, മൂന്ന് കുത്ത് ഉണ്ട. എന്റെ പേര് അഖില, സബ്സ്ക്രൈബർ ആണ്. നിങ്ങളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. അങ്ങനെ ഇരിക്കെ തെളിവെടുപ്പ് വീഡിയോയിൽ പറഞ്ഞല്ലോ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും 10 രൂപ വെച്ച് തന്നാൽ ഒരു പടം ചെയ്യാമെന്ന്. അന്ന് ഞാൻ ആ വീഡിയോ കാണുമ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു. വിഷ്വൽ എഡിറ്റിംഗ് തന്നെയാണ്. സിനിമാ സ്വപ്നം കണ്ട് തന്നെ പഠിക്കാൻ ഇറങ്ങിയ ഒരാളാണ് ഞാനും. അപ്പോ അന്ന് ഇയാൾ അത് പറഞ്ഞപ്പോ അത് മൈൻഡിൽ പോയില്ല. അതുകൊണ്ട് പഠിത്തം ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഒരു ഓൺലൈൻ ന്യൂസ് ചാനലിൽ ന്യൂസ് എഡിറ്റർ ആയി കയറി. ഓ വെരി ഗുഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ഫസ്റ്റ് സാലറി കിട്ടി. ഓ, അതിൽ നിന്നും ഞാൻ ആദ്യം മാറ്റി വെച്ച ക്യാഷ് ആണ് ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത്. അത് സംതിങ് റിമാർക്കബിൾ. അത് ആരും അങ്ങനെ ചെയ്യാറില്ല. ചെയ്തതിന് ഒരു നന്ദി. അത് കൊള്ളാം, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് അടുത്ത് ഇതിലോട്ട് പോകാൻ പറ്റുന്നില്ല. ഡ്രീമിലേക്ക് എത്താനുള്ള ചെറിയ ഒരു മാർഗമായി മാത്രം കണ്ടാൽ മതി. ഓക്കെ ഓക്കെ. സിനിമയിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ ഉണ്ടാവില്ലേ? അങ്ങനെയുള്ളവർക്ക് വരാനും സംസാരിക്കാനും ഒക്കെയായി ഒരു ക്യാമ്പ് ഒക്കെ അറേഞ്ച് ചെയ്തുകൂടെ? നിങ്ങൾക്ക് അത് മേ ബി ഈസി ആയിരിക്കും. അങ്ങനെ പ്ലാൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു ടീമിൽ ഒരു മെമ്പർ ഞാനും ആവണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാള് ആ വീഡിയോ കണ്ടിട്ട് 100 രൂപ അയക്കും. ഇത് അയച്ചപ്പോ ഇത് കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് മാറി നമുക്ക്. അപ്പൊ ഇത് ചില്ലറ കാര്യമല്ല. ഇത് ഈ 100 രൂപ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? നമ്മള് ഫസ്റ്റ് പൈസ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബർ അഖില എ ആർ ചേച്ചി അയച്ചെന്ന പൈസ നമ്മൾ ഫസ്റ്റ് ഇടാൻ പോവാണ്. ഇതിൽ നമ്മൾ എല്ലാരും ഒരുമിച്ച് ചെയ്യാം. ഇത് 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 വെരി ബിഗ് റെസ്പോൺസിബിലിറ്റി ആണ്. ആ ചേച്ചിയുടെ കൂടെ ഞങ്ങൾ ഇടുന്നതായിരിക്കും. ഉത്തരവാദിത്തമുള്ള അടുത്ത ആളിടുന്നു. ഈ ഉത്തരവാദിത്തം നമുക്ക് കൂടെ ഉള്ളതാണ്, അതുകൊണ്ട് നമ്മൾ ഇടണം ഗൈസ്. അങ്ങനെ ഇട്ടിരിക്കുന്ന ഗൈസ് സ്വന്തം കാശ് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ന് പറയുമ്പോ ഫണ്ട് എത്രയെന്നല്ല, ചെറിയ സിനിമയാണെങ്കിൽ ചെറിയ സിനിമ, അഥവാ ഒന്നും പറ്റില്ലെങ്കിൽ നമ്മള് യൂട്യൂബിലെങ്കിലും ഒരു സിനിമ ഇറക്കും ഇതിന്റെ ഫണ്ട് വെച്ച്. അതെ, തുടക്കം കുറിച്ച് തന്നത് ആരാ? അഖില ചേച്ചി. അഖില ചേച്ചിക്ക് ഒരു വി. അടുത്തത് നീ. നമ്മളൊന്നും കേറ്റൂല. നിന്റെ കാര്യം ഫ്രണ്ട് ഇരിക്കുന്ന കൊച്ചിനെ ചവിട്ടിയിട് രണ്ട് കിടക്കത്തിൽ കൊച്ചു തെറിച്ചു വന്നു. ഞങ്ങൾ ഇവിടെ കൗണ്ട് ഡൗൺ സംഭവങ്ങളൊക്കെ കാണിച്ചാലും ഞാനും ആദ്യമായിട്ടാണ്, നിങ്ങളും ആദ്യമായിട്ടാണ്. അപ്പൊ ഒരുമിച്ച് കാണാം. അവരായിട്ടാണ് നിന്നോട് പറയത്? ചിമ്മിനിക്ക് നടക്കൊന്നും തോന്നുന്നില്ല. വേറെ സ്ഥലത്തുണ്ട്, അവിടെ നിന്ന് സെറ്റ് ആയിട്ട് വഞ്ചിരാ. ലിബാട്ടിന്റെ അടുത്ത് വേറെ സ്ഥലമുണ്ട്. എനിക്കൊന്നും നഷ്ടക്ക് എന്തെങ്കിലും അവിടെ സ്ഥലം അറിയാൻ തോന്നുന്നു. ഗൈസ്, അങ്ങനെ ന്യൂഇയർക്ക് നമ്മള് ഫസ്റ്റ് ഡേ തന്നെ ഡി ജെ പാർട്ടിക്ക് പോകണം. അത് നമ്മുടെ നാട്ടിൽ ഗൈസ്, ഞങ്ങൾ എല്ലാരും പണ്ട് ഗൈസ് ടി എസ് എഫിലെ, ഞാൻ ജോഷ് ചേട്ടൻ, അനന്ദു ചേട്ടൻ, ഡാനി ചേട്ടൻ എല്ലാവരും. അപ്പൊ നമ്മൾ അതിന്റെ ഡി ജെ പാർട്ടിക്ക് നമ്മൾ പൊഴിക്കര പോയ നമ്മുടെ ഹോം ടൗണിൽ തന്നെ. അങ്ങോട്ട് പോ.
അല്ലേ കയ്യിൽ കണ്ട ടാറ്റു ഒക്കെ ഇരിക്കുന്നു മെസ്സിയുടെ. ഈ സ്റ്റാച്ചു മാത്രല്ല ഇത് കണ്ടപ്പോ തൊട്ടടുത്ത് ഒരാളൂടെ ഉണ്ടായി. നമുക്ക് യൂട്യൂബ് താങ്ക് യു നമ്മളല്ലേ താങ്ക് യു പറയണ്ട. ഡയമണ്ട് പ്ലേ ബെറ്ററാ സൂപ്പർ ഓ റോബോട്ട് ഗൈസ് ഇത് ഒരു റോബോട്ട് സ്പീക്കർ ആണ് ഗൈസ്. ഇവിടെ ചട്ടം പീസ് ഒന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ വ്യൂസും പിന്നെ ടോട്ടൽ വ്യൂസും ചട്ടം പീസ് ടോട്ടൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂസ് പിന്നെ ലൈക്സ് ചട്ടം പീസ് എല്ലാത്തിലും ഉണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഇതിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് പാട്ടു. അപ്പൊ നമ്മുടെ ന്യൂ ഇയർ ആഘോഷം ഇത്രയേ ഉള്ളൂ. നിങ്ങളെ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തൊക്കെ